ഹായ് ഹലോ എല്ലാവർക്കും, മനു സ്വിച്ച് ക്ലബിന്റെ യൂറോപ്പ് സീരീസിന്റെ തേർഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഐഫിൽ ടവറിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. ഇന്ന് ഫുൾ ഡേ പാരീസിലേക്ക് ഇറങ്ങുക. ഇന്ന് രാത്രി നമുക്ക് ബസ്സാണ് അടുത്ത സ്ഥലത്തേക്ക്. നമ്മൾ കുളിച്ച് ഫ്രഷായി ഏകദേശം 9 മണിയോടുകൂടി ചെക്ക് ഔട്ട് ചെയ്തു. നമ്മുടെ റൂം നമ്പർ 16th ആയിരുന്നു കേട്ടോ. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ അവിടുന്ന് ഓപ്പൺ ചെയ്ത് തരും ഡോറ്. എന്തായാലും നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. നമുക്ക് രണ്ടുപേർക്കും ഒരു ബാക്ക് പാക്കായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ചെറിയൊരു ബാഗും. അപ്പോൾ ഇങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈസി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഇതാണ് നമ്മൾ താമസിച്ചിട്ടുള്ള ബിൽഡിംഗ് കേട്ടോ. നല്ലൊരു ഏരിയ ആയിരുന്നു ഇത്. രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. റോഡൊക്കെ ചെറിയ രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം 2-3 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ഒരു കഫേ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫ്രഞ്ചുകാരുടെ ഒരു പ്രധാന ഐറ്റമാണിത്. ഇംഗ്ലീഷിൽ ഇത് ക്രോയിസൻ്റ് എന്നാണ് എഴുതുകയെങ്കിലും ഇത് പ്രൊണൗൺസ് ചെയ്യുക ക്വസാങ് എന്നാണ്. അപ്പം ഇതും ഹോട്ട് ചോക്ലേറ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പപ്സൊക്കെ പോലെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ബട്ടറിൻ്റെ നല്ല സ്മെല്ലുള്ള ഒരു ഐറ്റം ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ വന്നതും നവിഗോ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പാരീസ് സിറ്റിക്കുള്ളിൽ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്. നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് ഈ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് കാർഡാണ് എടുത്തത്, നമ്മൾ രണ്ടുപേരാണല്ലോ ഉള്ളത്. നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റീചാർജ് ചെയ്യാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ദിവസത്തേക്കുള്ള 10 റൈഡാണ്. 10 റൈഡിന് ഏകദേശം 8.5 യൂറോ ആണ് വരുന്നത്. ഈ കാർഡ് നമുക്ക് മെട്രോയിലും ട്രാമിലും ബസ്സിലും ഒക്കെ യൂസ് ചെയ്യാം. പാരീസിൻ്റെ വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കൺവീനിയൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ ഇന്നലെ നമ്മളിത് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 റൈഡായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ 2 കാർഡും 10 റൈഡിനാണ് റീചാർജ് ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാ വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റീചാർജ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാർഡൊക്കെ റീചാർജ് ചെയ്ത് മെട്രോ കയറാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലഗേജ് ലോക്കറിൽ വെക്കുക എന്നുള്ളതാണ്. പല മെട്രോസിനും പല കളറാണ് കേട്ടോ. ഈ മെട്രോയുടെ കളർ കണ്ടപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോനോടൊരു സാമ്യം തോന്നി. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബസി സീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് രാത്രി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ബസ് ഉള്ളത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബാഗ് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി സൗകര്യമാവുമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി നമ്മളിങ്ങനെയുള്ള സ്ട്രീറ്റ്സൊക്കെ കണ്ട് കാഴ്ചകളെല്ലാം ആസ്വദിച്ചിട്ടാണ് നടന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് കണ്ടു കേട്ടോ. ഇവിടെ നിറച്ച് ഗാർഡൻസ് ഉണ്ട് ഇങ്ങനെ ഭംഗിയുള്ളത്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. വിശാലമായിട്ടുള്ള പച്ചപ്പും ഹരിതാപമൊക്കെ നിറഞ്ഞൊരു ഗാർഡനും അധികം തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സൈലൻസ് ആയിരുന്നു. ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഗാർഡൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് പേര് ലഗേജൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വെക്കുന്ന പോലെ ലഗേജ് സ്റ്റോറേജിൽ വെച്ചിട്ട് കൊണ്ടുവരുന്നതും ആവാം. പിന്നെ ഇവിടെ ലഗേജ് സ്റ്റോർ ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ട ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. നാനി ബാഗ്സ് എന്നാണ് പേര്. നമുക്കിവിടെ 24 മണിക്കൂർ വരെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഒരു ബാഗിന് 4.5 യൂറോ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാഗ് വയ്ക്കുന്ന ടൈമും അതുപോലെ തന്നെ എടുക്കുന്ന ടൈമും നേരത്തെ പറയാം. അവരുടെ ഒരു ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പ്. നമുക്ക് പക്ഷെ അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ ഏകദേശം 10 മണിക്കാണ് വയ്ക്കുന്നത്. രാത്രി 11:30 നമ്മുടെ ബസ്. അത് ഇവിടുന്ന് അടുത്തായതുകൊണ്ട് നമുക്ക് സൗകര്യമായി എന്ന് മാത്രം. അങ്ങനെ ലഗേജ് എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഫ്രീ ആയി. പിന്നെ നമ്മൾ കുറച്ച് നേരം നേരത്തെ വന്ന ഗാർഡനിൽ ഒന്നുകൂടി വന്നിരുന്നു. വെറുതെ ഒരു രസത്തിന് നമ്മുടെ കടലമിട്ടായൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ കാക്ക നമ്മുടെ ഇവിടെ മാത്രമല്ല പാരീസിലുണ്ടെന്ന് മനസ്സിലായി. കാക്ക തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്.
ഇവിടെ തോന്നിയ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെയുള്ള പക്ഷികൾക്കൊന്നും വലിയ പേടിയില്ല നമ്മളെന്നും തോന്നുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് കൂടെ അവർ വളരെ സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബേഴ്സി വില്ലേജിലേക്കാണ്. ഇതൊരു ഷോപ്പിംഗ് പ്ലസ് കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നടന്ന് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് നോട്ര ഡാമിലേക്കാണ്. അതായത് ഇത് പാരീസിലുള്ള ഒരു കത്തീഡ്രലാണ്. ഏകദേശം 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ പള്ളി 2019 ഏപ്രിലിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് റിനവേഷനിലാണ്. ഇത് ഈ വർഷം ഡിസംബർ മുതൽ, അതായത് 2024 ഡിസംബർ മുതൽ വീണ്ടും പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നിറയെ ആൾക്കാരുണ്ട്. ഇത്രയും ഭംഗിയിൽ സ്ട്രോബെറി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വാങ്ങി ബാഗിലിട്ടു. ഇവിടെയും ഇതുപോലെ എന്തോ ഒരു പ്രൊട്ടസ്റ്റോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ എന്തിനെയോ കുറിച്ചോ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി അടുത്ത ലൊക്കേഷൻ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനോട് സാമ്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും പൈപ്പൊക്കെ പൊട്ടി വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ മുന്നിൽ ഇതുപോലെ വിശാലമായിട്ടുള്ള സ്റ്റെപ്സ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് നെടുവേർപ്പിട്ടു. പിന്നെ സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ ഐഫിൽ ടവർ കീഴടക്കിയത്. ആ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ എന്തെന്നുള്ളൊരു അർത്ഥത്തിൽ അങ്ങോട്ട് കയറിപ്പോയി. വീണ്ടും കുറച്ച് സ്റ്റെപ്സ് കൂടി വന്ന് അതുകൂടി കയറിയപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ പോകുന്നത് മോൺമാർട്രയിലേക്കാണ്. അതായത് ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു വില്ലേജാണ് കേട്ടോ. മൊത്തത്തിൽ നമുക്ക് അവിടുത്തെ ബിൽഡിങ്സും റോഡും എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു പ്രധാന അട്രാക്ഷൻ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബസലിക്കയാണ്. ഇവിടെ എവിടെ പോയാലും അവരുടെ കൂടെ പെറ്റ്സിനെ കാണാം കേട്ടോ. ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് പെറ്റ്സ് ഉണ്ട് എല്ലാവർക്കും. ഇവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഫ്രഞ്ചിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ലെൻസ് വെച്ച് നോക്കിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാറ്. അതുപോലെ തന്നെ വഴിയിലുടനീളം നമുക്ക് ഇതുപോലത്തെ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള കലാകാരന്മാരെയും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന അതേപോലത്തെ പ്രാവ്. അങ്ങനെ നമ്മൾ ബസിലേക്കയുടെ മുന്നിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഉള്ളിലേക്ക് കയറാൻ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ വേറെ കലാകാരന്മാരുടെയും പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ പ്രോമിസ് ബ്രിഡ്ജിൽ പോയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാരീസിലെ കോൺസെപ്റ്റാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേ സംഭവമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് നോക്കിയ ഈ കാണുന്നത് ഐഫിൽ ടവറിന്റെ ടോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ഒക്കെ നിന്നിട്ട് ബസലിക്കയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ പഴക്കം തന്നെയാണ് ഇതിന്റെ ഇത്രയും ആകർഷണത്തിനുള്ള ഒരു പ്രധാന കാരണം.
ഇനി നമുക്ക് ഉള്ളിലെ ചില പ്രധാന കാഴ്ചകൾ കാണാം. എന്നാലും നമ്മൾ അവിടുന്ന് പതുക്കെ പുറത്തിറങ്ങി, അത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. അവിടുത്തെ ഫയർ ഫോഴ്സും അതുപോലത്തെ എന്തോ വണ്ടിയാണ് ഈ പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്കാണ്. ഇവിടെ പെറ്റ്സ് അലൗഡ് അല്ല കേട്ടോ, അതാണ് ഗേറ്റിൻ്റെ അവിടെ സിമ്പിൾ ഉണ്ടായിരുന്നു. പൊതുവേ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പെറ്റ്സ് അലൗഡ് ആണ്, ഇതുപോലുള്ള ചില സ്ഥലങ്ങളിൽ പെറ്റ്സ് അലൗഡ് അല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലുള്ള പല സാധനങ്ങളും സ്നാക്ക് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ലഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ വാങ്ങിയ പഴവും സ്ട്രോബറിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. മുകളിലുള്ള ഭംഗിയുള്ള സ്ട്രോബറി എടുത്തപ്പോൾ താഴെയുള്ള സ്ട്രോബറികളുടെ നില അതീവ ഗുരുതരമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു പറ്റിക്കൽസ് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പബ്ലിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കാറുണ്ട്. Show, please. Okay, I need your energy. J'ai besoin de votre énergie. Are you ready? Yes. Good. Mesdames et messieurs, on va faire un petit truc. C'est vrai. Keep smiling. I love your energy, man. Okay. Ladies and gentlemen, on va... Hey. Up. 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 Down. Up. Down. Up. Down. Up. DJ. 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 Tout le monde, everybody. Hands up. Wake up. Tout le monde. Down. സംഭവം ഭയങ്കര കിഡ്ലൻ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ, ഭയങ്കര എനർജി പാക്ക് പെർഫോമൻസ് എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് പിന്നെ അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പാരീസിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സെമിത്തേരിയിലേക്കാണ്. 110 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സെമിത്തേരി സ്ഥാപിച്ചത് 1804. നമ്മൾ സെമിത്തേരിയുടെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരും വർഷമാണ്. ഇവിടെ ഈ നിൽക്കുന്ന ഫാമിലി അവർക്ക് പരിചയമുള്ള ആരുടെയോ പേര് അതിൽ നിന്ന് കിട്ടിയിട്ട് അത് നോക്കിയും കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇത് ആദ്യത്തെ പൂന്തോട്ട സെമിത്തേരിയും അതുപോലെ തന്നെ പാരീസിലെ ആദ്യത്തെ മുനിസിപ്പൽ സെമിത്തേരി ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു സെമിത്തേരിയിൽ എത്തുമ്പോഴുള്ളൊരു ഫീലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കാണാൻ ഇത്രയും ഭംഗിയുള്ളൊരു സെമിത്തേരി ആയിരുന്നു ഇത്. ഇവിടെയുള്ള ഓരോ ശവകുടീരങ്ങളായാലും ഓരോ കല്ലറകളായാലും വളരെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ സൂക്ഷ്മതയോടും അതുപോലെ തന്നെ കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ശ്മശാനമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും പാരീസിലെ സെമിത്തേരികളിലൊക്കെ അടക്കം ചെയ്യുമ്പോൾ ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങളാണ്. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരു ഇൻ്റർനെറ്റും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിചയം ഇല്ലെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. അത്രത്തോളം കൺവീനിയൻ്റ് ആണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ ടൈമിംഗ് ഇവർ ഭയങ്കര പങ്ച്വൽ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ നവിഗോ കാർഡും കൂടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഏത് ലൈൻ വഴിയാണ് പോകേണ്ടതെന്നറിയാം. അതിവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മെട്രോ ലൈൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ലൈൻ എവിടേക്കാണോ പോകുന്നത് അങ്ങോട്ട് നോക്കുക, മെട്രോയിൽ കയറുക, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളും സ്റ്റോപ്പുകളും കറക്റ്റായിട്ട് അതിലുണ്ടാവും. അപ്പം നമുക്കൊരു പരിചയം ഇല്ലെങ്കിലും ഈ മൊബൈൽ നോക്കി ഇവിടെയുള്ള ഈ സൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോയി വരാം. ഡേ ടൈമിലൊക്കെ 1-2 മിനിറ്റ് ഗ്യാപ്പിൽ മെട്രോസ് ഉണ്ട്. രാത്രി ഒരു 11 മണിക്ക് ശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ, എന്നാലും മെട്രോസ് ഉണ്ടാവും.
മെട്രോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഗാർഡനിലേക്കാണ്. ഇവിടെ ഉള്ളവരുടെ കൂടെ സത്യം പറഞ്ഞാൽ കുട്ടികളെക്കാളും കൂടുതൽ ഡോഗ്സ് ആവും ഉണ്ടാവുക. പല ഇനത്തിലും തരത്തിലുള്ള ഡോഗ്സിനെ കാണാം. അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ ഈ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജോഗിങ്ങും വാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ പാർക്കിൻ്റെ ഏകദേശം മധ്യത്തിലായിട്ട് ഇതുപോലെ സുന്ദരമായിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അവിടെ നിറച്ച് ചെയേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ചോക്ലേറ്റ് ആൻഡ് റാസ്ബെറി ഫ്ലേവേഴ്സിലുള്ള 2 ജെലാറ്റോ ഒക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഈ വർഷത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് ഇവിടെയാണല്ലോ, അപ്പൊ അതിന്റെ ഒരുക്കുമാനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് സെൻട്രൽ പൊമ്പിഡുവിലേക്കാണ്. അതായത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ഈ പുറമേ കാണുന്ന എസ്കലേറ്റർ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇതെങ്കിലും ഇത് ഫേമസ് ആയത് ഈ ഫ്രീ ആയിട്ടുള്ള ഇവിടുത്തെ എസ്കലേറ്റർ ഇൻസ്റ്റയിലൂടെ ഫേമസ് ആയതിന് ശേഷമാണ്. അതായത് അതിനുശേഷമാണ് നമ്മളെപ്പോലെയുള്ള എല്ലാവരും ഇത് അറിയാൻ തുടങ്ങിയത്. ഈ എസ്കലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒന്നാമത് ഒരുപാട് നീളം കൂടിയ എസ്കലേറ്ററാണ്. അത് മാത്രമല്ല മുകളിൽ ഇതുപോലെ ഫുൾ ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഈ പൊമ്പിഡുവിൻ്റെ അകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ ഈ എസ്കലേറ്റർ ഫ്രീ ആണ്. എസ്കലേറ്റർ കയറിയിട്ട് ഏറ്റവും ടോപ്പിലെത്തിയാൽ നമുക്ക് പാരീസ് നഗരത്തിൻ്റെ മറ്റൊരു ദൃശ്യം കാണാൻ പറ്റും. അതുമാത്രമല്ല ഐഫിൽ ടവറിൻ്റെ ഒരു വ്യൂവും കിട്ടും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് വരികയാണ്. ഇത് ഇൻസ്റ്റയിൽ കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ വന്നത്, പക്ഷെ സമയമുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴേക്കും ഏകദേശം 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ സോർട്ടി എന്ന് കാണും കേട്ടോ, അതായത് എക്സിറ്റിൻ്റെ ഫ്രഞ്ച് വേർഡാണ് സോർട്ടി. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് പോയത്. ഈ കാണുന്നതാണ് ബഗറ്റ്, ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണിത്. അതിനുശേഷം നമ്മൾ പിന്നെ പോയത് ലോക പ്രസിദ്ധമായിട്ടുള്ളൊരു മ്യൂസിയത്തിലേക്കാണ്. മൊണാലിസ എന്നുള്ള പെയിൻറ്റിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാളും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ആ പെയിൻറ്റിങ് നേരിട്ട് കാണുക എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിലേക്ക് വരുന്ന എല്ലാവരുടെയും പ്രധാന ഉദ്ദേശം. ഈ മ്യൂസിയം 6 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം നമുക്കിന്ന് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, ഇതുവരെ നമ്മൾ എവിടെയും നിൽക്കാതുള്ള ഓട്ടമായിരുന്നു. ഇന്ന് രാത്രിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, അപ്പോൾ അത് കാരണം ഇനി ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് പുറമേ നിന്നെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ചില ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ചേട്ടൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്യാം കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ മെയിൻ അട്രാക്ഷൻ മൊണാലിസയുടെ പെയിൻറ്റിങ് ആണെങ്കിൽ പുറമേ ഉള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പിരമിഡാണ്. ഗ്ലാസും മെറ്റൽസും കൊണ്ടുണ്ടാക്കിയ വലിയൊരു ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ അതിന്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ചില ഭാഗങ്ങൾ കാണാനുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് ഇതുപോലെ ഒരു ബസ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതായത് ഒരു വെഡ്ഡിങ് അതുപോലത്തെ ഫംഗ്ഷൻസിനൊക്കെ ഒരു DJക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ബസ്സായിരുന്നു. സംഭവം അന്ന് അവിടെ ഒരു കല്യാണം നടക്കുകയായിരുന്നു. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 10 മണി ആവാറായി. നമ്മൾ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു, കാരണം രാവിലെ 9 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയതാണ്. നമുക്ക് 11:30 ബസ് നമ്മളപ്പോൾ ആദ്യം ലഗേജ് അവിടെ പോയിട്ട് ലഗേജ് എടുക്കണം, എന്നിട്ട് ബസ് സ്റ്റേഷനിലേക്ക് എത്തണം. അതാണ് പരിപാടി. ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ, സമയം നമുക്ക് ആവശ്യത്തിനുണ്ട്.
പക്ഷെ എന്നാലും നല്ല ഹെക്റ്റിക് ഡേ തന്നെയായിരുന്നു. രാവിലെ മുതൽ നടത്തവും ഓട്ടവും തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം കവർ ചെയ്തു തന്നെയാണ് വിശ്വസിക്കുന്നത്. നിറയെ ലൈറ്റ്സൊക്കെ കത്തി പാരീസ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പാരീസിനോട് വിട പറയാറായി എന്നുള്ളൊരു വിഷമം ചെറുതായിട്ട് മനസ്സിൽ വന്നു കേട്ടോ. നമുക്ക് തന്നെ അറിയായിരുന്നു രണ്ട് ദിവസം കൊണ്ട് പാരീസിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന്. പിന്നെ നമ്മുടെ സമയപരിധിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഫാഷൻ്റെ ലോകമായിട്ടുള്ള പാരീസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഫ്രാൻസിൻ്റെ ഗാസ്ട്രോണമിക് സിറ്റി ആയിട്ടുള്ള ലിയോണിലേക്കാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ.